വളരെ ആഴമേറിയ മർമ്മമടങ്ങിയ തിരുവെഴുത്തിലെ നാം മനസ്സിലാക്കേണ്ടതായ ഏറ്റവും പ്രാധാന്യമേറിയ ഒന്ന് രണ്ട് മർമ്മങ്ങളടങ്ങിയ ഒന്ന് രണ്ട് വാക്യങ്ങൾ ഈ പാട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ലൂമിനസ് എന്ന് പറയുന്ന ഈ യൂത്തുമിനിയുടെ ഇതിൻ്റെ ഒരു ക്യാപ്ഷൻ തന്നെ ഏറ്റവും നല്ലതായ ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിൽ തന്നെ നിങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഓർക്കെ ദൈവത്തിൽ നിന്നോട് സ്തുതിക്കുന്നു. എനിക്ക് തോന്നുന്നു ആ പേരിട്ടവർ അല്ലെങ്കിൽ നിങ്ങളെ ആ പേര് പരിചയപ്പെടുത്തിയവർ ഒരു പക്ഷേ നിങ്ങളോട് പറഞ്ഞു കാണുന്നത് പ്രകാശം പരത്തുക അല്ലെങ്കിൽ വെളിച്ചം പരത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ലൂമിനസ് എന്ന് പറയുന്ന പേരിട്ടത് എന്ന് ഞാൻ ഓർക്കുന്നു. അങ്ങനെയായിരിക്കും നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ എത്ര പേർ ഈ പാട്ടിനുള്ളിലെ വരികളുടെ ഇതിനുള്ളിൽ അർത്ഥമാക്കിയിരിക്കുന്ന ഒന്നുകൊണ്ട് വാക്യങ്ങളുടെ അർത്ഥം എത്രമാത്രം നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നെനിക്കറിയില്ല. അതായത് സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ നിങ്ങൾ ഒരു വാക്യമുണ്ട്, നിങ്ങൾ ലോകത്തിലെ വെളിച്ചമാണ്. ഒരിക്കൽ കൂടി പറയാം, നിങ്ങൾ അപ്പോൾ ഇത് കർത്താവ് തന്റെ മുമ്പിലായിരുന്ന ഗിരിപ്രഭാഷണ സമയത്ത് തന്നെ മുമ്പിൽ കൂടിയിരിക്കുന്ന യഹൂദ ജനത്തിനോട് ഇത് പറയുമ്പോൾ പിൽക്കാലത്ത് ജാതികളുടെ ഇടയിലൂടെ സുവിശേഷം കയറി വന്നപ്പോൾ ഈ നിങ്ങൾ എന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ ആരും പെടും, നമ്മളും പെടും. നാം ലോകത്തിന്റെ വെളിച്ചമാണ്. അപ്പോൾ ഒരു വസ്തു പ്രകാശിക്കണമെങ്കിൽ അതിന് തന്നെ എന്തുണ്ടാവണം?